ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി വന്നിട്ട് ഇതാ ഇത് തന്നെയാണ് അതായത് ചേമ്പൻ താള് ചേമ്പൻ തണ്ട് വെച്ചിട്ടുള്ള കറിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത്രയും ടേസ്റ്റാണ് എന്തെങ്കിലും ഒരു അച്ചാറോ അതുപോലെ മീൻ വറുത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ് ഇതിൻ്റെ കൂടെ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതാ രണ്ട് ചേമ്പിൻ്റെ തണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിൻ്റെ ഇല കളഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരാം ഇതാ ഇല കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇതിൻ്റെ മേലത്തെ ആ തൊലി വന്നിട്ട് ഒന്ന് കളയണം അപ്പം ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് കളഞ്ഞിട്ട് ഇതാ വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ പോരും അപ്പം ഇതൊക്കെ നമ്മുടെ നാടൻ കറികളാണ് എല്ലാവരും ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലതാണ് പിന്നെ ഹെൽത്തിയാണ് അപ്പം ഇതാ ഇതെല്ലാം ഒന്ന് കളഞ്ഞെടുക്കട്ടെ കേട്ടോ അപ്പതാ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം ഇതുപോലെ നാല് പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അതൊക്കെ അപ്പോൾ ഇത് നന്നായി വേവിച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പിലുണ്ടെന്ന് തന്നെ അറിയില്ല കുട്ടികൾക്കും എല്ലാവർക്കും അത് മനസ്സിലാവുക പോലുമില്ല പരിപ്പാന്ന് വെച്ചാൽ അത് കഴിച്ചോളും അപ്പോൾ അത് കഴിപ്പിക്കാനുള്ള മാർഗം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് കഴിച്ചോളും അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് കെടുക്കണം എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ച് വേവിച്ചാലും മതി അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ ഇപ്പം ഇതാ എല്ലാതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ഇപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി പരിപ്പിട്ട് കൊടുക്കുക കഴുകിയിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം വേണട്ടോ പരിപ്പിടാൻ അപ്പോൾ പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ചേമ്പൻ തണ്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ചേമ്പൻ തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എങ്ങനെ കട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല അത് നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ ഉടഞ്ഞു വന്നോളും അപ്പൊ ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് നടുകീറി ഇട്ട് കൊടുത്താൽ മതി നെക്സ്റ്റ് കുറച്ച് കറിവേപ്പില അതിനുശേഷം മുളക് പൊടി ഞാനൊരു 1.5 സ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അതിനൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കുറച്ച് ശേഷമായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ തണ്ടിൽ നിന്ന് വെള്ളം ഇറങ്ങും നന്നായിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് ചെയ്യുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലാതും മിക്സ് ചെയ്യുക പിന്നെ ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണില്ല ഉപ്പ് ഞാൻ വെന്ത് കഴിഞ്ഞിട്ട് ചേർക്കണുള്ളൂ അങ്ങനെ അതിന് മുമ്പ് വേവിക്കുമ്പോൾ എന്നെ ചേർക്കണവരാണെങ്കിൽ അങ്ങനെ വേവിക്കുക ഇപ്പം ഇതാ ഞാൻ മൂടിയിട്ടുണ്ട് ഇനി നമുക്കൊരു 4 വിസിൽ വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിൽ ഇതിലേക്ക് വേണ്ട ഒരു അരപ്പുണ്ട് അപ്പോഴേക്കും നമുക്ക് അത് തയ്യാറാക്കി എടുക്കാം ഇതാ ഇപ്പോൾ വിസിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം കേട്ടോ അപ്പം അരപ്പിനായിട്ട് ഒരു പിടി നാളികേരാണ് ഞാൻ എടുത്തേക്കുന്നത് അത് മിക്സിയിലിട്ട് കൊടുക്കാം അതുപോലെ ചെറിയ ജീരകം വലിയ ജീരകമല്ല ചെറിയ ജീരകം 1/2 സ്പൂണാണ് എടുത്തേക്കുന്നത് അത് ഇതിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പം ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇപ്പം ഇതാ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിന് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇപ്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് കാണിക്കാൻ വിട്ടുപോയതാണ് ഉപ്പ് ചേർത്തിട്ടുണ്ട് നല്ല പോലെ ഞാൻ മിക്സ് ചെയ്യാണ് ഇനി ഞാൻ അരപ്പ് ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കറി നന്നാവില്ല പച്ച ചുവ ചുവയ്ക്കും അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ചൂടേറിയതോ അതുപോലെ ചൂടുവെള്ളമോ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി തിളയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴേക്കും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് തിള വരുമ്പോഴേക്കും ഓഫ് ചെയ്ത് കൊടുക്കുക നമുക്കിനി തളിച്ചെടുക്കാന്നുള്ളൂ അപ്പോൾ ഇതാ നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഒന്ന് തിള വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം ടപ്പിളിക്കും ഉപ്പൊക്കെ ഉണ്ടോ അതുപോലെ എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കിയിട്ട് ഉറപ്പ് വരുത്തുക നമുക്ക് താളിച്ചെടുക്കാം
അപ്പൊ അതാ താളിക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ് നാടൻ കറിക്ക്. ഇല്ല ചെയ്താലും എടുക്കുക. അല്ലെങ്കിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിതാ വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്, അതൊരു മൂന്നാലെണ്ണം ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ അതാ നല്ല മണം വരുന്നുണ്ട്. നന്നായിട്ട് നിലക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ വീട്ടിലുള്ള ചേമ്പ്, പറമ്പിലുള്ള ചേമ്പ് എടുക്കാൻ നോക്കുക. അല്ലാതെ വഴിയിൽ കാണുന്ന ചേമ്പൊന്നും പറിച്ചുകൊണ്ടിരുത്. അത് നന്നാവില്ല. അത് കാട്ടിച്ചേമ്പ് എന്നൊക്കെ പറയും, ചൊറിയും. അത് കറി വയ്ക്കില്ല കേട്ടോ. അപ്പൊ വീട്ടിലുള്ള പറമ്പിലുള്ള ചേമ്പ് തന്നെ എടുക്കാൻ നോക്കുക. ഇപ്പൊ ഇതാ ഞാൻ കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഫ്ലെയിം ഓഫ് ചെയ്യുക. അത്രേ ഉള്ളൂ നമ്മുടെ കറി. എത്ര എളുപ്പമല്ലേ. നമുക്ക് അതിൻ്റെ ഒപ്പം നിന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതങ്ങ് മിസ്സിലാകുമ്പോൾ നമുക്ക് അടുത്ത കാര്യം ചെയ്യാം, മരച്ചെടുക്കാം. അങ്ങനെ എത്ര ഈസിയാണ്. അപ്പൊ ഇതാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിലെ. അപ്പൊ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക് യു. അപ്പൊ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.